ഒരു കോയിന്റെ ഒരു രണ്ട് ഭാഗം പോലെ തന്നെ ബാഡും ഉണ്ട് ഗുഡും ഉണ്ടുണ്ട്. അപ്പം ഭയങ്കര സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ആക്ച്വലി ഫാമിലി വാസ് വെരി അഗെയിൻസ്റ്റ് ദിസ് ലൈക്ക് ഇപ്പൊ ഭയങ്കര അറിയാം ഒരു ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് സീസൺ ഫൈവില് സൈബർ അറ്റാക്ക് എനിക്ക് എന്നിട്ടുണ്ടാവും. ബിസിനസ്സിനെ അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ബാഡ് ഹൊറിബിൾ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. മനസ്സിലായി, ഒരു കള്ള കേസിൽ നമ്മളെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നെങ്കിലും അത് ഈസി ആയിരുന്നില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇപ്പം ഇവിടെ ഫുൾ പോലീസും ബഹളവും, എന്തിനാണെന്ന് പോലും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഒറ്റയ്ക്ക് താമസിക്കുന്ന എൻ്റെ ഫ്ലാറ്റിൽ വരെ വന്ന് റെയ്ഡ് നടത്തുക. അപ്പം ദ മെൻ്റൽ ട്രോമ വാട്ട് ഐ വെൻ ത്രൂ. സ്ത്രീക്കായാലും പുരുഷനായാലും ഇത് കിട്ടണമെങ്കിൽ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കണം. ഒരു രൂപയെങ്കിൽ ഒരു രൂപ നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം. അതായത് ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ വീവേഴ്സ് വില്ലേജ് ജനിച്ചത്. ബിഗ് ബോസിലൂടെ മലയാളികൾ എല്ലാവരും അറിഞ്ഞതാണ് ശോഭ വിശ്വനാഥിനെ കുറിച്ച്. എന്തായാലും ശോഭയ്ക്കുള്ളിലെ ഒരു സംരംഭകയെ കുറിച്ച് കൂടുതൽ അറിയാനാണ് ഇന്ന് നമ്മുടെ ശോഭയുടെ സാമ്രാജ്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ശോഭ, വെൽക്കം ടു വീവേഴ്സ് വില്ലേജ്. ഓക്കെ, അപ്പൊ നമുക്ക് ശോഭയുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാം. ഇതാണ് നമ്മുടെ ലോകം. സോ ദിസ് ഹൗസ്, ഇറ്റ്സ് എ 150-year-old ഹെറിറ്റേജ് ഹൗസ് ആണിത്. നമ്മുടെ സി വി രാമൻ പിള്ളയുടെ അദ്ദേഹത്തിന്റെ തറവാടാണ്. അതിന്റെ ഒരു പോർഷൻ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്രിയേറ്റീവ് സ്പേസ്, നമുക്ക് കൈത്തറിയും ഹാൻഡിക്രാഫ്റ്റ്സും അതുപോലെ എന്താ പറയുക, ഇറ്റ്സ് എ മൾട്ടി ഡിസൈനർ സ്റ്റോർ നൗ. എനിത്തിങ് സസ്റ്റൈനബിൾ വി ബ്രിങ് ദം അണ്ടർ അസ്. അങ്ങനെ അപ്പൊ നമ്മള് അതിഥി ദൈവോ ഭവ എന്ന് പറയും. അപ്പൊ നമ്മള് നമുക്ക് ബാക്കി വിശേഷങ്ങള് ഇരുന്ന് സംസാരിച്ചാൽ ഓക്കെ. സോ ഇരുന്നപ്പോഴാണ് ഈ ഇതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, ഈ നടുമുറ്റത്തിന്റെ ഈ റെയിലിങ്സ് ഉണ്ടല്ലോ, ഇത് നമ്മുടെ രാജാ രവിവർമ്മ അദ്ദേഹം സി വിക്ക് സമ്മാനമായിട്ട് കൊടുത്തതാണ്. ഈ വീട് പണിയുന്ന സമയത്ത് ബോംബെന്ന് ഷിപ്പ് ചെയ്ത ഇതാണ് ഈ റെയിലിങ്സ്, ബ്യൂട്ടിഫുൾ റെയിലിങ്സ്. അത്രയ്ക്ക് ഒരു പഴക്കവും പാരമ്പര്യം ഉണ്ട് ഈ ഒരു സ്പേസിന്. വീവേഴ്സ് വില്ലേജ് എന്ന പേര് പോലെ തന്നെ അതൊരു നെയ്ത്ത് ഗ്രാമത്തിൽ നിന്നപ്പോഴാണ് ഈ ഒരു ആശയം വന്നത് തന്നെ. അതെങ്ങനെ ആ നെയ്ത്ത് ഗ്രാമത്തിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ എന്താ പറയണേ, എപ്പോഴും എനിക്കൊരു സസ്റ്റൈനബിൾ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യണം എന്ന്, എനിക്ക് ഞാൻ MBA ആണ് പഠിച്ചത്. അപ്പം ഒരു സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ് പേപ്പർ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഡെഫിനറ്റ്ലി അതിലേക്ക് തന്നെ പോകണമെന്ന്. ബട്ട് ദെൻ വേറൊരു ഒരു ഓർഗനൈസേഷനിലേക്ക് ഞാൻ, ഒരു ബ്രാൻഡിലേക്ക് ഞാൻ കയറി, ഐ വർക്ക് ഫോർ എ ഇയർ, ദെൻ ഗോട്ട് മാരിഡ് ആൻഡ് കെയിം ബാക്ക് ടു ട്രിവാൻഡ്രം. അപ്പം ഞാൻ എല്ലാ ഇൻ്റർവ്യൂസിലും ഞാൻ പറയാറുള്ളൊരു കാര്യമാണ് ദറ്റ് മൈ സക്സസ് സ്റ്റോറി സ്റ്റാർട്ടഡ് വിത്ത് എ ഫെയിലിയർ. ഒരു ഫെയിലിയറിൽ നിന്നാണ് എൻ്റെ സക്സസ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തത് തന്നെ. ബിക്കോസ് ഒരു ലൈഫിൽ ഒരു ട്രാജഡി വന്നപ്പോൾ നമ്മൾ എന്താ, ആ വീടിനകത്ത് ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കാണ്ട് നമ്മൾ എങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എന്താണോ ഇഷ്ടം അതിലേക്ക് ഫോക്കസ് ചെയ്യുക, റാദർ ദാൻ ഓ ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഡെഫിനറ്റ്ലി നമുക്ക് ആ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടെങ്കിലേ നമുക്ക് ആ സിറ്റുവേഷനിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അതൊക്കെ ഞാൻ മനസ്സിലാക്കിയത് പിന്നെയാണ്. പക്ഷേ അതിനും മുമ്പായിട്ട് ആ ഇതിനൊരു സമയം കൊടുക്കുക, എൻ്റെ ലൈഫിൽ എന്താണോ എനിക്ക് പാഷനേറ്റ് ആയിട്ടുള്ളത് അതിലേക്ക് തിരിയുക എന്നുള്ളൊരു കാര്യമെന്ന് ഫസ്റ്റ് തിങ് വാട്ട് ഐ ഡിഡ്. അപ്പോൾ നമ്മുടെ ബിസിനസ്, അത് ഞാൻ ഗോട്ട് മാരിഡ് ടു ദിസ് ഒരു എന്താ പറയുക 150 പാരമ്പര്യമുള്ള ഒരു കൈത്തറി കുടുംബത്തിലേക്കാണ് ഞാൻ കല്യാണം കഴിച്ചതിനെ കൊണ്ടുപോയത്. ആൻഡ് അവിടുത്തെ ബാക്ക് എൻഡ്, അതായത് നമ്മുടെ ഒരു യൂണിറ്റ് വിസിറ്റ് ചെയ്തപ്പോഴാണ് ശരിക്കും എന്താണ് കൈത്തറിയിൽ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ അവിടെ നടക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന അവിടെ പോയപ്പോഴത്തേക്കാണ്. ദറ്റ് വല പിടിച്ച് കിടക്കുന്ന തറികളും നശിച്ചു പോയ ഒരു എന്താ പറയുക, നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു എന്താ പറയുക, ഒരു സാഡ് ന്യൂസ്, ഹൊറിബിൾ ന്യൂസ് അപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത് തന്നെ. ആൻഡ് സ്ത്രീകളാണ് മെജോറിറ്റി വർക്ക് ചെയ്യുന്നത്. ഇനി അത് മുമ്പോട്ട് പോവോ ഇല്ലയോ എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കിലായിരുന്നു. അപ്പോൾ ഇനി അത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ് എനിക്ക്, അതായത് എൻ്റെ കടമയാണ് അല്ലെങ്കിൽ എന്നെ പോലത്തെ ഓരോരുത്തരുടെയും കടമയാണ് ഇതിനെ റിവൈവ് ചെയ്തെടുക്കുക ആസ് എ മലയാളി അല്ലെങ്കിൽ ആസ് എൻ ഇന്ത്യൻ. ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി എന്ന് തോന്നി. ആൻഡ് അങ്ങനെ ആണ് വീവേഴ്സ് വില്ലേജ് എന്ന് പറഞ്ഞത്. അവിടെ നിന്നപ്പോഴാണ് ഈ ആശയം വന്നതും അങ്ങനെയാണ് വീവേഴ്സ് വില്ലേജ് എന്ന് പേര് വന്നതും. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ
എന്താ പറയുക, എല്ലാ അതായത് അതുവരെ നമുക്ക് കൈത്തറി നമ്മളിപ്പോൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു 5 കൈത്തറിയാണ് കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ഇതായിട്ട് പറയുന്നത്. അതിൽ കാസർഗോഡ് മുതൽ, കാസർഗോഡ് കൈത്തറിയാണെങ്കിൽ കാസർഗോഡ്, കണ്ണൂർ കൈത്തറി, പിന്നെ കൂത്താമ്പള്ളി, ചേതമംഗലം, പിന്നെ ബാലരാമപുരം. ഇപ്പോൾ 5 മേജറായിട്ട് നമ്മൾ പറയുന്നത്. അതിൽ ബാലരാമപുരം എന്ന് പറഞ്ഞാൽ ഏറ്റവും പഴക്കമുള്ളതും ഏറ്റവും ക്വാളിറ്റി ഉള്ളതും. അവിടെ കൂടുതലും ചെയ്യുന്നത് നമ്മൾ കുഴിത്തറിയാണ്. ഇറ്റ്സ് എ ടെക്നിക് ഓഫ് വീവിങ്. അപ്പോൾ ആ കുഴിത്തറി ഇനി വളരെ കുറച്ച് മാസ്റ്റർ വീവേഴ്സേ ഉള്ളൂ, വളരെ കുറച്ച് ആൾക്കാരെ അതിലേക്ക് ഇറങ്ങി ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് ഇറ്റ്സ് ലൈക്ക് എ ഡൈയിങ് ആർട്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അതിനെ റിവൈവ് ചെയ്ത് എടുക്കുക, എങ്ങനെ എടുക്കും എന്നുള്ളൊരു ഇതായി, ചിന്തയിലേക്കായി. പിന്നെ ആലോചിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, അടുത്തൊരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഹാൻഡ്ലൂം ഒക്കേഷണൽ വെയർ ആയിരുന്നു, അതിൽ നിന്ന് മാറ്റി എങ്ങനെ നമുക്ക് കൈത്തറീനെ ഒരു എവറി ഡേ വെയർ ആയിട്ടും ഹാൻഡ്ലൂം ഫോർ ഓൾ എന്നുള്ളൊരു ഓൾ ഏജ് ഗ്രൂപ്പ് ഫോർ എനി വൺ എന്നുള്ളൊരു ഇതിലേക്ക് കൊണ്ടുവരണം എന്ന് തോന്നി. അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് കൈത്തറി കൂടുതലും വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് നമ്മൾ ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് ഒരു കളക്ഷൻ തന്നെ അതൊരു ഭയങ്കര ഒരു എക്സ്പെരിമെൻ്റൽ ഒരു സംഭവമായിരുന്നു, പക്ഷെ അത് ഭയങ്കര പോസിറ്റീവായിട്ടാണ് അത് അക്സെപ്റ്റ് ചെയ്തത് ജനങ്ങൾ. അപ്പം അതിൽ നിന്ന് തന്നെ പിന്നെ അതുപോലെ തന്നെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് നമ്മൾ ഫാബ്രിക് കൊടുത്ത് അവരെ കൊണ്ട് തുണി സഞ്ചി. അപ്പോഴും അടുത്തൊരു പ്രോബ്ലം, അതായത് ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ വീവേഴ്സ് വില്ലേജ് ജനിച്ചത്. ഇപ്പം ഒരു 10-12 വർഷം ആകാൻ പോകുന്നു. അങ്ങനെ അങ്ങ് ആൻഡ് പ്ലാസ്റ്റിക്കിനും അഗെയിൻസ്റ്റായിട്ട് നമ്മൾ തുണി സഞ്ചി. സഞ്ചി ആദ്യമായിട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു നമ്മളാണെന്ന്, അത് അതിലാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മുടെ ഡ്രസ്സിന്റെ ഒരു മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് ഡ്രസ്സുകൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി വെയർ വളരെ ചീപ്പ് റേറ്റിന് കിട്ടുന്ന ഒരുപാട് ഡ്രസ്സും അതേപോലെ തന്നെ ഈ ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ തന്നെ. അപ്പം ഇങ്ങനെ ഒരു വിപണി നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് എങ്ങനെ ആളുകൾ എത്തുന്നു? നമ്മൾ എക്സിസ്റ്റ് ചെയ്തില്ലേ ത്രൂ വേർഡ് ഓഫ് മൗത്ത്. ദാറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് ആൻഡ് ദ സ്ട്രോങ്സ്റ്റ് മെത്തേഡ് ഐ വുഡ് സേ. യുനോ, ഒന്ന് നല്ലതാണെങ്കിൽ മോശമാണെങ്കിലും അത് പെട്ടെന്ന് സ്പ്രെഡ് ആവും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ കളക്ഷനിൽ നമ്മൾ 100 പീസസ്, 100 100 ഇത് എല്ലാം 100 പീസസ് ആണ് ഞങ്ങൾ ചെയ്തത്. ഭയങ്കര സക്സസ് ആയിരുന്നു അത്. ആൻഡ് ഈവൻ വേസ്റ്റ്, സീറോ വേസ്റ്റിലാണ് ഒരു പ്രോജക്റ്റ് തുടങ്ങി. അപ്പം വേസ്റ്റ് ബാക്കി വന്ന തുണികൾ വെച്ച് നമ്മൾ നിർഭയയിലെ കുട്ടികൾക്ക് ജ്വല്ലറി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. ഈവൻ കൊടുത്ത സഞ്ചി വരെ നമ്മൾ തുണി, അപ്പോൾ അത്ര സസ്റ്റൈനബിൾ ആയിട്ട്. ഈവൻ ദ ബട്ടൺസ് വിച്ച് വി യൂസ്ഡ് വാസ് കോക്കനട്ട് ഹസ്കിൻ്റെ. അപ്പം അത്രത്തോളം ചിന്തിച്ചിട്ട് ഇപ്പം ഇന്നത്തെ കാലത്ത് ഇന്നത്തെ മാർക്കറ്റ് ഹാൻഡ്ലൂമിനെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു മാറ്റം ഇപ്പം എടുക്കുകയാണെങ്കിൽ ഒരു 5 അതായത് ഫ്ലഡ് മുതൽ കോവിഡ് ഈ ഒരു സമയമൊക്കെ അത് ഭയങ്കരമായിട്ട് ഹാൻഡ്ലൂമിനെ ഒരു അവയർനെസ് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്, ഒരുപാട് പേര് മനസ്സിലാക്കി. അപ്പം ഇപ്പം കൂടുതലും ആൾക്കാർ കോൺഷ്യസ് ബയിങ്ങിലേക്ക് പോയിട്ടുണ്ട്. ബിഹൈൻഡ് ഇവിടെ ഞാൻ എപ്പോഴും പറയും, ബിഹൈൻഡ് എവറി പ്രോഡക്റ്റ് ദേഴ്സ് എ സ്റ്റോറി ടു ടെൽ. അപ്പം ഇന്ന് ആൾക്കാർ മേടിക്കുന്ന ഓരോ സംഭവത്തിൻ്റെയും ബാക്കിൽ, പ്രോഡക്റ്റിൻ്റെ ബാക്കിൽ എന്താണ് അതിൻ്റെ കഥ, അല്ലെങ്കിൽ ആരാണ് ചെയ്തത്, ഹൂ ഡിഡ് ദിസ്, മെയ്ഡ് ദിസ്, ഓർ ലൈക്ക് എവിടെ നിന്നാണ് വന്നത്, എന്തുകൊണ്ട് ഇത് ഇത്ര വാല്യൂ, മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കി മേടിക്കുന്ന ഒരു നീഷ് മാർക്കറ്റ് ഇപ്പോൾ ഉണ്ട്. അപ്പം അതാണ് നമ്മൾ ക്യാപ്ചർ ചെയ്തത്, മനസ്സിലായില്ലേ? അതാണ് എൻ്റെ ടാർഗറ്റ് ഓഡിയൻസ്. അപ്പം ഒരിക്കലും കൈത്തറീനെ ബൾക്കായിട്ട് നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റില്ല. അവിടെ നമുക്ക് ഉള്ളത് നല്ല ക്വാളിറ്റിയിൽ, അതൊരു ഒരു അഫോർഡബിൾ ലക്ഷറി സെഗ്മെൻറ്റിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ മുമ്പിലെത്തിക്കുക. അതും സ്പെഷ്യലി ഗ്ലോബലി നമ്മുടെ ഫാബ്രിക് ഭയങ്കര നല്ല ഫാബ്രിക്കാണ്, കോട്ടൺ ആണ്. അതും നമ്മളിപ്പം നാച്ചുറൽ ഡൈയിങ് ബോധാന്ന് പറഞ്ഞിട്ട് ആയുർവേദിക് ഡൈയിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരുപാട് നല്ല പ്രോഡക്ട്സ് വരുന്നുണ്ടെങ്കിൽ അത് മേടിക്കാൻ ആൾക്കാരുണ്ട്. ആൻഡ് അഗെയിൻ ലൈക്ക് ഐ സെഡ്, അവയർനെസ്, അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും നമ്മൾ, അതായത് കുറച്ചിപ്പം വരുന്ന ഡിസൈനേഴ്സ് ഇപ്പം കൈത്തറിയിലേക്ക്, അതായത് ഇന്ത്യൻ ട്രഡീഷൻ ആൻഡ് ക്രാഫ്റ്റിനെ റിവൈവ് ചെയ്തെടുക്കാൻ വേണ്ടി കുറേ പേര് പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതായത് അങ്ങനെയാണ് ഡിസൈൻസിൽ ഒരു മാറ്റം വരുന്നത്, അല്ലേ? നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കുഷൻസ് ആണെങ്കിലും അതിലൊക്കെ നമ്മളിപ്പം പുതിയ പുതിയ ഡിസൈൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇപ്പോൾ എന്ത് ഡിഫറെൻ്റ് ആണെന്നുള്ളതാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. ദേ ആർ നോട്ട് പ്രൈസ് സെൻസിറ്റീവ്. അങ്ങനെ ഒരു മാർക്കറ്റ് ഉണ്ട്, ആയി വന്നിട്ടുണ്ട്. അപ്പം അതിനെ ടാർഗറ്റ് ചെയ്യുക. അപ്പം അത് എക്സിസ്റ്റ് ആൻഡ് ലൈക്ക് എ സെഡ് വേർഡ് ഓഫ് മൗത്ത്. അപ്പം നമ്മുടെ നല്ലതായതുകൊണ്ടാണ് ഇത്രയും നാൾ നമുക്ക് ഈ ഒരു ഭയങ്കര ടഫായിരുന്നു, ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. ഡെഫിനറ്റ്ലി അതിനകത്ത് നല്ല കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നമ്മൾ നിന്നത്. പക്ഷേ വി എക്സിസ്റ്റഡ് ബിക്കോസ് യു നോ പീപ്പിൾ ബിലീവ് അസ്.
ഒരു ബിലീവ് ഇൻ ആ പ്രോഡക്ട്സ് ആൻഡ് സർവീസ് സ്പെഷ്യലി പീപ്പിൾ മേക്ക് ആ ഒരു അല്ലേ, ഇവിടെ വരുമ്പോൾ നമ്മൾ എങ്ങനെ ആ ഒരു സർവീസ് കൊടുക്കുന്നു എന്നനുസരിച്ച് അടുത്ത ഒരു കാര്യമുണ്ട്. ഓക്കെ, ഇതിൽ ഇപ്പം ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും സോഷ്യൽ മീഡിയ നമ്മളെ കുറേയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. യെസ് യെസ്. അപ്പം ഈ ഒരു ബിസിനസ്സിനെ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് അതിലൂടെ എത്രമാത്രം വളരാൻ സാധിക്കും? നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ തുടങ്ങിയ സമയത്ത് അത്ര വലിയ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ഒന്നുമായിരുന്നു. സ്പെഷ്യലി ഞാൻ ഭയങ്കര ടെക് ചാലഞ്ച്ഡ് ആണ്, അതുകൊണ്ട് തന്നെ ഇന്നേ വരെ ഇപ്പോഴും ഓൺലൈനിൽ അങ്ങനെ വലുതായിട്ട് പ്രസൻസ് ഇല്ല. ഓൺലൈൻ ഇപ്പം നമ്മൾ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ബിസിനസ്. അല്ലാതെ സോഷ്യൽ മീഡിയ വഴി വരാറുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. റീച്ച് ഒരു എനിക്ക് തോന്നുന്നു ഒരു 5 ഇയേഴ്സായിട്ട് ആ ഒരു മാറ്റം സോഷ്യൽ മീഡിയയിൽ. ഇൻസ്റ്റഗ്രാം വന്നതോടെ കുറച്ച് ഭയങ്കരമായിട്ട് പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അത് നല്ല റീച്ച്. ഇപ്പം ആര് ആണെങ്കിലും വേറെ വെബ്സൈറ്റിനെയും കാട്ടി ആൾക്കാർ ആദ്യം നോക്കുന്ന സോഷ്യൽ മീഡിയ പേജാണ് ഇൻസ്റ്റഗ്രാം പേജാണ്. എന്താണ് അതിനകത്ത്, പിന്നെ നമ്മൾ കുറേ ഡിസൈൻസ് ഒന്നും അതിനകത്ത് ഇടാറില്ല, ബിക്കോസ് തുടക്കത്തിലൊക്കെ ഇടുമായിരുന്നു, അപ്പോൾ അത് പെട്ടെന്ന് റെപ്ലിക്കേറ്റ് ചെയ്യപ്പെടുന്നു. അതുതന്നെയാണ് നമ്മുടെ ഒരു കൈത്തറിയുടെ അടുത്തൊരു ശാപം എന്ന് പറയുന്നത്. ഇപ്പം പവർലൂംസ് ആണെങ്കിലും നമ്മൾ ഇത്രയും ഒരു മാസം എടുത്ത് നമ്മൾ നെയ്യുന്ന ഒരു സാരി ഡിസൈൻ, കഷ്ടപ്പെട്ട് ഡിസൈൻ ചെയ്ത് നെയ്യുന്ന സാരി ബൾക്കായിട്ട് മെഷീനിൽ മാനുഫാക്ചർ ചെയ്യപ്പെടുന്നു, അതിനേം കാട്ടി ഒരു കോമ്പറ്റീറ്റീവ് പ്രൈസിങ്ങിൽ കൊടുക്കപ്പെടുന്നു, അപ്പം വിൽക്കപ്പെടുന്നു. അപ്പോൾ അത് നമുക്കതൊരു അടിയാണ്. അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിലും, നമ്മളൊരു ഡിസൈൻ ഇട്ട് കഴിഞ്ഞാൽ അത് റെപ്ലിക്കേറ്റ് ചെയ്ത് മറ്റ് സ്ഥലങ്ങളിൽ അത് വന്ന് ഒരുപാട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൈത്തറി തന്നെ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ അത് പവർ ലൂമിൽ ആ സെയിം ഡിസൈൻസ് വരുമ്പോൾ അത് നമുക്കൊരു ഇതാണ്, ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരുപാട് ഓർഡേഴ്സ് എനിക്ക് സോഷ്യൽ മീഡിയ വഴി ഡെഫിനറ്റ്ലി റീച്ച് പോയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ ഒരു ബിസിനസ് ആവുമ്പോൾ ഈ ബിഗ് ബോസ് മലയാളത്തിൽ ഇപ്പം വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം ഷോബയെ കുറച്ചും കൂടി ആളുകൾക്ക് കൂടുതലായിട്ട് പരിചയമാണ്. അപ്പം ഇത് നമ്മുടെ ബിസിനസ്സിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ കുറച്ചും കൂടി ഫെയിം നമുക്ക് വരുമ്പോൾ ആ ഒരു ബിസിനസ്സിനെ അത് എങ്ങനെ ബാധിക്കുന്നു? ബിസിനസ്സിനെ എന്ന് പറയുന്നതിനെയും കാട്ടി എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് പ്ലാറ്റ്ഫോം എനിക്ക് തന്ന ഒരു ഒരു ആൾക്കാരുടെ ഇടയിലൊരു അക്സെപ്റ്റൻസ് ഉണ്ടല്ലോ. അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വാട്ട് ഐ വെൻ ത്രൂ. ഞാൻ എന്നെ പറഞ്ഞില്ല, എൻ്റെ വോയിസ് ഷുഡ് ബി ഹേർഡ് എന്നുള്ളൊരു കാര്യമായിരുന്നു. ആൻഡ് എനിക്ക് കുറേ കാര്യങ്ങൾ പ്രൂവ് ചെയ്യണമെന്നുണ്ടായിരുന്നു, അതെനിക്ക് അവിടെ പോയിട്ട് സാധിച്ചു. അതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ സാരി, എപ്പോഴും ശോഭാ വിഷന പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ആൾക്കാർ സാരി ആൻഡ് ജുവലറി എന്നുള്ളൊരു ഇതിലേക്ക്, സിഗ്നേച്ചർ ഒരു ഇതിലേക്ക് പോയിട്ടുണ്ട്. ആൻഡ് യങ്സ്റ്റേഴ്സ് സ്റ്റാർട്ടഡ് വെയറിങ് ഹാൻഡ്ലൂംസ്, മനസ്സിലായില്ലേ? ആ ഒരു എനിക്ക് അവയർനെസ് അവിടെ പോയിട്ട് എനിക്ക് അതിനെ കുറിച്ച് 100 ദിവസം ഞാൻ സാരി ഉടുത്തു എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രൗഡായിട്ട് എനിക്ക് പറയാൻ പറ്റും, അതും കൈത്തറി ഉടുത്തു എന്ന് പറയുമ്പം. ആൻഡ് ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉടുത്തു തുടങ്ങി, സ്റ്റൈലിംഗ് ചെയ്തു തുടങ്ങി, അതൊക്കെ എനിക്ക് ഭയങ്കര ഐ ഗെറ്റ് ഗൂസ് ബംസ്, ബിക്കോസ് അത് എനിക്ക് ഭയങ്കര ഒരു ലൈക്ക് അത് നമ്മുടെ ഇൻഡസ്ട്രിക്ക് വേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ, മനസ്സിലായില്ലേ? യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ അവർ യൂസ് ചെയ്ത് തുടങ്ങണം, എന്നാലേ ഇതിനൊരു എക്സിസ്റ്റൻസ് ഉള്ളൂ അല്ലേ? ഒരു അവർ ഒരു ബ്രാൻഡ് അംബാസഡേഴ്സ് ആയി തുടങ്ങി കൈത്തറിയുടെ. ആൻഡ് നമ്മുടെ ബിസിനസ്സിനെ എങ്ങനെ എഫക്റ്റ് ചെയ്തു എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ ഒരു കോയിൻ്റെ ഒരു രണ്ട് ഭാഗം പോലെ തന്നെ ബാഡും ഉണ്ട് ഗുഡും ഉണ്ടുണ്ട്. അപ്പം ഭയങ്കര സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ആക്ച്വലി ഫാമിലി വാസ് വെരി അഗെയിൻസ്റ്റ് ദിസ്, ലൈക്ക് ഞാൻ പറയാതെയാണ് പോയത്, അറിയാമല്ലോ ബിഗ് ബോസിൽ. അപ്പം എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ ഞാൻ ഒരു ഇവിടെ ഒരു അറിയായിരിക്കും ഒരു ഫേക്ക് നാർക്കോട്ടിക് കേസിനാണ് ഈ സ്റ്റോറിനകത്ത് ഡ്രഗ്സ് കൊണ്ട് പ്ലാന്റ് ചെയ്തിട്ട് എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പ്രതികളും അപ്പം അങ്ങനത്തെ കുറച്ച് എനിക്ക് ഓൾറെഡി പുറത്ത് അങ്ങനത്തെ ശത്രുക്കളുണ്ടെന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് വീട്ടുകാർ ഇതിന് അധികം സപ്പോർട്ട് ചെയ്യാത്തതും പോകുന്നതിൽ. അതേ സംഭവിച്ചു സെയിം. അപ്പം അവരൊക്കെ ആയിരിക്കും പി ആറിനെയൊക്കെ ഏൽപ്പിച്ചിട്ട് ഭയങ്കര സൈബർ അറ്റാക്കായിരുന്നു. സൈബർ ഭയങ്കര അറിയാം, ഒരു ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് സീസൺ 5 സൈബർ അറ്റാക്ക് എനിക്കായിരിക്കുന്നിട്ടുണ്ടാവും. ബിസിനസ്സിനെ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് പോയിട്ടുണ്ടായിരുന്നു, ഭയങ്കര ലൈക്ക് 5-star റേറ്റിംഗ് ആയിരുന്നത്, ഒറ്റയടിക്കാണ് അതെല്ലാം പോയത്, ഭയങ്കര നെഗറ്റീവ്, അത് ഫേക്ക് അക്കൗണ്ട്സിൽ നിന്ന്. അപ്പം ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സിനെ അത് ഭയങ്കരമായിട്ട് ബാഡായിട്ട്, അതായത് ഇപ്പം ആരെങ്കിലും കയറി നോക്കുകയാണെങ്കിൽ അത് നമുക്കൊരു ബാഡ് ഇതാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ കസ്റ്റമർ അല്ല. ഇതേ സെയിം ഇത് എങ്ങനെ തെളിഞ്ഞു എന്ന് വെച്ചാൽ നമ്മുടെ ആർ ജെ നീനു ഇല്ലേ, ഇപ്പം നീനു അവള് നോക്കിയപ്പോഴത്തേക്ക് കമൻസ് ഇട്ടിരിക്കുന്നതിൽ ഒരാളെ അറിയായിരുന്നു. അപ്പം അവൾ അങ്ങനെ ആ പുള്ളിക്കാരനെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ അവിടെ പോയി ഇത് ചെയ്തിട്ടുണ്ടോ, സാധനം മേടിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ ഇങ്ങനെ കമൻറ്റ് ചെയ്തത്? ഭയങ്കര ബാഡ് ഹൊറിബിൾ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഹീ സെഡ് ലൈക്ക് ആ ഇതിനകത്തെ ഒരു കണ്ടസ്റ്റന്റിന്റെ ഫാനായിരുന്നു. ഓക്കെ, മനസ്സിലായോ? സ
സോ അങ്ങനത്തെ കുറെ, അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ കൊറേ പേര് അത് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൊറേ പേര് അത് ഒരു ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മളൊരു ഒരു കോമ്പറ്റീഷനിലേക്ക് പോകുമ്പോ അതൊരു ഗെയിം ആയിട്ട് തന്നെ. ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോഴും എല്ലാരുമായിട്ട് നമ്മള്, എനിക്ക് തോന്നുന്നു ഈ സീസണിന്റെ ഒരു നല്ലൊരു ഇത് എന്ന് പറയുന്നത് എല്ലാരുമായിട്ട് ഇപ്പം പുറത്തിറങ്ങിയപ്പോ എല്ലാരും നല്ല ടേംസിലാണ് എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിനകത്ത് കയറി നോക്കുമ്പോഴത്തേക്ക് ഒരു 10,000-3,000 മെസ്സേജസ് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പക്ഷെ എൻ്റെ ഫോണ് എൻ്റെ കയ്യിൽ ഇവർക്ക് ദേ കുഡൻറ്റ്, അപ്പം കുറേ അങ്ങനത്തെ പ്രോബ്ലംസ് വന്നിട്ട് അവർക്ക് കയറാൻ പറ്റാതെ ആയിപ്പോയി. അപ്പോൾ ആ സമയം ശരിക്കും പറഞ്ഞാൽ അപ്പം അതൊരു സക്സസ് തന്നെയായിരുന്നു. അതിൽ പോയിട്ട് അപ്പോൾ ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്, ഇതാണ് ടെക്നിക്കൽ ഇവിടെ ഭയങ്കര പ്രോബ്ലംസ് ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് എനിവേസ് ലോകം മുഴുവനും അറിഞ്ഞു, വീവേഴ്സ് വില്ലേജ് എന്താണെന്ന് അറിഞ്ഞു, നമ്മുടെ ഒരു ഫൈറ്റ് അറിഞ്ഞു. ആൻഡ് സോ ഐ എം ഹാപ്പി ദാറ്റ് ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു. ഞാൻ ഈ പറഞ്ഞ ബിഗ് ബോസ് സീസൺ 5 പോയത് എൻ്റെ ഒരു ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു. ബിക്കോസ് ഫാമിലി ആണെങ്കിലും അച്ഛനമ്മ ആണെങ്കിലും ബ്രദർ ആണെങ്കിലും എല്ലാവരും ദേ വെയർ സോ പ്രൗഡ് ഓഫ് മീ. ഓക്കെ, നമുക്ക് ബിസിനസ് ആകുമ്പോൾ നമുക്കറിയാം കുറേ ഇത്തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടാവും, എവിടെയാണ്. പക്ഷെ അത് തരണം ചെയ്ത് മുന്നോട്ട് പോവാന്നുള്ളത് അത് നമുക്കൊരു വിൽ പവർ കാര്യം. അതെ, അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു ഇപ്പം നമുക്ക് വരുന്ന ഇപ്പം കുറേ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു, അപ്പം അതൊക്കെ നമ്മളത് എങ്ങനെ ബാധിച്ചു, ആൻഡ് അതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു അടുത്തൊരു സ്റ്റെപ്പ്? അതിനെ നമ്മളൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് അതിനെ നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റുക, അത് തന്നെയാണ് ഞങ്ങൾ ചെയ്തത്. ബിക്കോസ് ഈ ഒരു കേസ് ഞങ്ങൾ 6 months, അത് ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട്. അതായത് ആർക്കും സംഭവിക്കാതിരിക്കട്ടെ, മനസ്സിലായി? ഒരു കള്ള കേസിൽ നമ്മളെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നെങ്കിലും അത് ഈസി ആയിരുന്നില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അന്ന് നാർക്കോട്ടിക്സ് ഒന്നാമത് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ വേറെ, ഞങ്ങളെ കോവളത്ത് ഞങ്ങൾ ക്രാഫ്റ്റ് വില്ലേജിനകത്ത് സ്പേസ് ഉണ്ട്, അപ്പം അവിടെ നമ്മൾ അപ്പോൾ ആ സമയം ഓപ്പൺ ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ആൻഡ്ലൂം വില്ലേജിലായിരുന്നു. ആ സമയത്താണ് എന്നെ അവിടെ വന്നാണ് അറസ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ ഫുൾ പോലീസും ബഹളവും, എന്തിനാണെന്ന് പോലും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇവിടെ ഇരുന്നാണ് അവരെല്ലാം ലോക്ക് ചെയ്ത് 10-30 പേര് ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിച്ചു. ഇവിടെ ഇതേ സ്ഥലത്താണ് എന്നെ ഇരുത്തി ക്വസ്റ്റ്യൻ ചെയ്തത്. അതും ഭയങ്കര മോശം രീതിയിലാണ് നമ്മളോട് ഇത്. അപ്പോൾ അതുവരെ നമുക്ക് അറിയത്തില്ല, നമ്മൾ ഇന്നേ വരെ അങ്ങനെ ഒരു ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ ആരും നമ്മളോട് സംസാരിച്ചിട്ടില്ല. അപ്പം അതും നമ്മൾ ചെയ്യാത്ത ഒരു കുറ്റത്തിന്, ഈവൻ നമ്മൾ താമസിക്കുന്ന ഒറ്റയ്ക്കാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പം ഒറ്റയ്ക്ക് താമസിക്കുന്ന എൻ്റെ ഫ്ലാറ്റിൽ വരെ വന്ന് റെയ്ഡ് നടത്തുക, അപ്പം ദ മെൻറ്റൽ ട്രോമ വാട്ട് ഐ വെൻ ത്രൂ ഡ്യൂറിങ് ആ ഒരു 6 months എൻ്റെ ഇന്നസെൻസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ, അത് ഞാൻ പറഞ്ഞില്ല, അതിൽ നിന്ന് പുറത്തിറങ്ങിയപ്പം ഫീനിക്സ്, ലിറ്ററലി ഫീനിക്സിനെ പോലെ തന്നെയാണ് ഫീൽ ചെയ്തത്. ബിക്കോസ് ഒരു ഫ്രീഡം സ്ട്രഗിൾ ആയിരുന്നു അത്. പുറത്ത് വന്നതിന് ശേഷം പിന്നെ നത്തിങ് കുഡ് സ്റ്റോപ്പ് മീ എന്നുള്ളൊരു ഇതായി. അതാണ് ലൈക്ക് പിന്നെ ഒരു ബോൾഡ്നെസ് നമുക്ക് വരുന്നല്ലോ. അതുവരെ ഞാൻ പറഞ്ഞില്ല, ആദ്യം ആ ഒരു ടോക്സിക് ഒരു മാരേജിൽ നിന്ന് പുറത്തിറങ്ങിയപ്പം, അല്ലെങ്കിൽ ആ ഡൊമസ്റ്റിക് വയലൻസിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് ആ ഒരു കിട്ടിയ ധൈര്യം, അതിൻ്റെ ഒരു ട്രിപ്പിളത്തെ ധൈര്യമായിരുന്നു എനിക്ക് ഈ ഒരു. അപ്പം ലൈഫിൽ നമുക്ക് ഓരോന്നിങ്ങനെ വരുമ്പോൾ അതിനൊരു ചാലഞ്ചായിട്ട് ഏറ്റെടുക്കുക, ആൻഡ് അത് കാരണം ലോകം മുഴുവൻ അറിഞ്ഞു. ബിക്കോസ് ഐ കെയിം ഔട്ട് ആൻഡ് നാഷണൽ ടെലിവിഷൻ മീഡിയയുടെ ഫ്രണ്ടിലാണ് ഞാൻ ഫേസ് ചെയ്തത് ഫസ്റ്റ്, ആൻഡ് ലോകം മുഴുവൻ ഈ കാര്യം അറിഞ്ഞു. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല ഇനി ഇത് ആർക്കും സംഭവിക്കാതെ, പണ്ടായിരുന്നു ആസിഡ് അറ്റാക്ക് ഒക്കെ, ഇപ്പം ഒരു നോ പറഞ്ഞത് കൊണ്ട്, നോ മീൻസ് നോ എന്നുള്ള കാര്യം, നമ്മൾ ഒരു മെസ്സേജ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അത് ബോൾഡായിട്ട് ഞാൻ പറഞ്ഞതിന് ഞാൻ അനുഭവിച്ച കാര്യമാണ്. അതിന് ശേഷവും വേറൊരു വനിതയ്ക്ക് ഒരു സലോൺ നടത്തുന്ന അറിയാലോ, 72 ദിവസമാണ് അവർ റിമാൻഡ് ആയത്, 72 ദിവസം. അപ്പം ഈ ഒരു ഇത് ഇതിനൊരു സ്റ്റോപ്പ് വേണം. അത് കറപ്റ്റാണ് സിസ്റ്റം, മനസ്സിലായില്ലേ? പോലീസുകാരാണെങ്കിലും അതുപോലെ തന്നെ നാർക്കോട്ടിക് ടീമാണെങ്കിലും അന്ന് എന്നോട് കാണിച്ച വളരെ ഒരു ഇതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ക്രൈം ബ്രാഞ്ച് അന്ന് സ്ട്രോങ് ആയിട്ട് നിന്ന് ആ കേസ്, അതും നമ്മുടെ ബഹുമാനപ്പെട്ട സിഇഒയും അതുപോലെ തന്നെ DGP ഒക്കെ സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുത്ത് അത് ക്രൈം ബ്രാഞ്ചിന് കൊടുത്തത് കൊണ്ട് അതിൻ്റെ കേസ് തെളിഞ്ഞു. അതും ഞാനൊരു എന്തോ ഒരു കർമ്മ, ഞാൻ ചെയ്തിട്ടുള്ള എവിടേക്കോ ചെയ്തിട്ടുള്ള ഒരു നന്മ, എൻ്റെ അച്ഛനും അമ്മയും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം അന്ന് ഞാൻ അതിൽ നിന്ന് പുറത്ത് എനിക്ക് വരാൻ പറ്റിയത് ഇത്രയും പെട്ടെന്ന്. ഇല്ല, എത്ര വർഷം കഴിഞ്ഞാൽ ഒരു ഇന്നസെൻസ് ഇങ്ങനെ അതും നർക്കോട്ടിക് കേസ് തെളിയിക്കാൻ പറ്റുമോ? അപ്പം അത് തെളിയിക്കാൻ പറ്റി. സോ അതാണ് ഒരു ചാലഞ്ചായിട്ട് ഏറ്റെടുക്കുക. അത് ഒരു നെവർ
ഗിവ് അപ്പ് എന്നുള്ളൊരു കാര്യം, ബിക്കോസ് നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഒരു തുടങ്ങുന്നത്. ആൻഡ് എൻ്റെ ലൈഫിൽ ഞാൻ മല്ലെ ഒരു ഒരു സൂയിസൈഡൽ ഒരു ഇതിൽ നിന്ന് ഞാൻ പുറത്ത് വന്ന ആളാണ്. അപ്പം അന്ന് എടുത്തൊരു പ്രോമിസാണ്, ഞാൻ ചെയ്തൊരു തീരുമാനമാണ് എന്തൊക്കെ ലൈഫിൽ വന്നാലും ഞാൻ ജീവിക്കും എന്നുള്ള കാര്യം. അപ്പം ഈ ഒരു സംഭവം നടന്നപ്പോഴും രണ്ട് ചോയ്സേ ഉണ്ടായിരുന്നുള്ളൂ, ദാറ്റ് വൺ വാസ് ഒന്നീ ലൈഫ് എൻഡ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ഇന്നസെൻസ് പ്രൂവ് ചെയ്ത് മുമ്പോട്ട് പോവുക, എനിക്ക് ജീവിക്കണം. ഞാൻ ഒബ്വിയസ്ലി ഞാൻ മറ്റത് ഇല്ല, എനിക്ക് ജീവിക്കണം. മാത്രമല്ല ഈ ഒരു പേരോടെ എനിക്ക് മരിക്കണ്ട, മനസ്സിലായില്ലേ? ഒരു ഞാൻ അങ്ങനെ ഒരു പ്രതിയാണ്. അപ്പം ആൾക്കാരെന്താ വിചാരിക്കുക, ഞാൻ അത് ചെയ്തത് കൊണ്ട് ഞാൻ തെറ്റുകാരിയാണ്, അല്ലെങ്കിൽ ഞാൻ അതായതുകൊണ്ട് ഞാൻ ഇത് ചെയ്തു. ഒരിക്കലുമല്ല, പ്രൂവ് ചെയ്യുക. അത് എൻ്റെ ജീവൻ പോലെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന ഇത് തെളിയിക്കുന്നവരെ. സോ ഇറ്റ് ഫെൽറ്റ് ഗുഡ്. ആൻഡ് എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, ഇനോ ഒരു കല്ല് എറിയുമ്പോൾ ഒരുപാട് പേര്, നമ്മളൊരു പ്രത്യേകിച്ച് നമ്മൾ വേറൊരു വഴി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നായാലും അത് ചെയ്യാൻ പറ്റാത്തവരുടെ ഭാഗത്തു നിന്നായാലും ഒക്കെ ഒരുപാട് കല്ലേറുണ്ടാവും. പക്ഷെ ആ കല്ലുകൾ വെച്ച് നമ്മൾ പണിയുക കൊട്ടാരം. ആ കൊട്ടാരം ഞാൻ പണിതു. ആൻഡ് അത് കാരണം ലോകം മുഴുവനും അറിഞ്ഞു, ബിഗ് ബോസിലേക്ക് എനിക്ക് ഇൻവൈറ്റ് ചെയ്തു. ബട്ട് ദാറ്റ് ഇയർ ഐ കുഡന്റ് ഡു, സോ ദ നെക്സ്റ്റ് സീസൺ ഐ ജോയിൻഡ്. സോ അങ്ങനെ അങ്ങനെ ആ ഒരു ഇക്വാലിറ്റി വേണം എന്ന് സംസാരിക്കുന്ന ആൺ ശബ്ദങ്ങളും വേണം. നോബഡി നോസ് എന്താണ് സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പോലും ഐഡിയ ഇല്ല. ബിഗ് ബോസ് വഴി പല പല കാര്യങ്ങളും എനിക്ക് അറിയിക്കാൻ പറ്റി, പലർക്കും അതിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റി. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് തന്നെയാണ് എല്ലാം 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 കീ എന്ന് പറയുന്നത് അത് തന്നെയാണ് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.